പുതിയ വെളിപ്പെടുത്തലുകളിൽ തെളിവുകൾ ഹാജരാക്കാൻ സ്വപ്ന സുരേഷിന് എൻഫോഴ്സ്മെന്റ് നിർദ്ദേശം. നാളെ മൊഴി നൽകാൻ ഹാജരാകുമ്പോൾ തെളിവുകൾ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, കഴിഞ്ഞ ദിവസം കോടതി ഈ രഹസ്യമൊഴിയുടെ വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരുന്നു. ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണോ ഇഡിയുടെ ഇപ്പോഴത്തെ നീക്കം? അങ്ങനെ തന്നെയാണ് ടോമ. അതായത് കഴിഞ്ഞ ദിവസം സ്വപ്നയ്ക്ക് സ്വപ്നയുടെ രഹസ്യമൊഴി ഇഡിക്ക് കോടതി കൈമാറിയിരുന്നു. അവ പരിശോധിച്ച ശേഷമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൂടി ഹാജരാക്കാൻ ഇഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടരന്വേഷണം സാധ്യമല്ല എന്ന വിലയിരുത്തലിലാണ് നിലവിൽ ഇഡി എത്തിയിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ് ആരോപണ വിധേയരായി ഈ നിലവിൽ രംഗത്തുള്ളത്. അതിനാലാണ് തെളിവുകൾ കൂടി വേണം, ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ കൂടി വേണമെന്ന് നിലവിൽ ഇഡി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പുതിയ വെളിപ്പെടുത്തലുകളിൽ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമ്പോൾ തെളിവുകൾ കൊണ്ടുവരാനാണ് ഇഡി ഇപ്പോൾ സ്വപ്നയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വപ്നയുടെ രഹസ്യമൊഴി അടക്കം ഈ തെളിവുകളുമായി ചേർത്തുവെച്ച് ഇഡി പരിശോധിക്കുകയും ചെയ്യും. UAE കോൺസുലേറ്റിൽ പണ്ട് ജോലി ചെയ്തിരുന്ന ആളുകളെ ചോദ്യം ചെയ്യാനുള്ള ശ്രമവും ഇഡി നടത്തുന്നുണ്ട്. അതായത് അവിടെ നിന്നും ബിരിയാണി ചെമ്പ ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി എന്ന സ്വപ്നയുടെ ആരോപണം അത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ കോൺസുലേറ്റിൽ മുൻപ് ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ കൂടി ചോദ്യം ചെയ്യാൻ നിലവിൽ ഇഡി നീക്കം നടത്തുന്നത്. ഇതെല്ലാം തന്നെ നാളത്തെ സ്വപ്നയുടെ മൊഴിയെടുക്കലിന് ശേഷം മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. അവർ ഹാജരാക്കുന്ന തെളിവുകളുടെ തെളിവുകൾ ഏത് തരത്തിലുള്ളതാണ് എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ. ശ്രീകാന്ത്, നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്നയെ ഇഡി ചോദ്യം ചെയ്തപ്പോൾ അന്ന് നൽകിയ മൊഴിയിൽ നിന്ന് വിരുദ്ധമായി അതല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലുകളുണ്ടോ, എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തോമസ്, രഹസ്യമൊഴിയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഡി ഇതുവരെയും പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. കാരണം നാളെ ഒരു നിർണായക ദിവസമാണ് എന്നുള്ളതാണ് ഇഡി പറയുന്നത്. കാരണം സ്വപ്ന ഈ നടത്തിയ ആരോപണങ്ങൾ അത് ശരിയാണോ അതോ ഒരു ആരോപണം എന്ന രീതിയിൽ മാത്രം അവർ പറഞ്ഞു പോവുകയാണോ എന്നറിയാൻ നാളെ ഒരു ദിവസം നിർണായകമാണ്. ഇഡിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സർപ്രൈസ് എലമെൻ്റ് കളയാൻ അവർ ആഗ്രഹിക്കുന്നതുമില്ല. അതിനാൽ തന്നെ ഈ രഹസ്യമൊഴിയിൽ എന്താണുള്ളത്, കൂടുതലായി എന്തെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ച് അവർ വെളിപ്പെടുത്തലുകൾ നടത്തുകയോ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ തയ്യാറായിട്ടില്ല. പക്ഷേ അവർ പറയുന്നത് ഈ രഹസ്യമൊഴി വെച്ച് മാത്രം തുടരന്വേഷണം മുന്നോട്ട് പോവുക അത് അസാധ്യമാണ്, അത് നടക്കില്ല എന്ന് തന്നെയാണ് അവരുടെ ഒരു നിലപാട്. അതിനാൽ തന്നെ ഈ ഉന്നയിച്ച ആരോപണങ്ങളിന്മേൽ സ്വപ്ന നാളെ എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവരും അതാണ് അവർ കാത്തിരിക്കുന്നത്. അതിനുള്ള നിർദ്ദേശമാണ് അവർ സ്വപ്നയ്ക്ക് നൽകിയിട്ടുള്ളത്. പുതിയ വെളിപ്പെടുത്തലുകളിൽ തെളിവുകൾ ഹാജരാക്കാൻ സ്വപ്ന സുരേഷ് എൻഫോഴ്സ്മെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വപ്ന എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കും എന്നതും തുടർ നീക്കങ്ങളിൽ ഏറെ നിർണായകമായിരിക്കും. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.